രതീഷ് കളിയുടെ ഘട്ടങ്ങൾ മാറ്റിക്കളിക്കുകയാണ്. ആദ്യം തന്നെ പറയുകയാണ്, ജാൻമണി എനിക്ക് നിന്നെ പേടിയാണ്, പക്ഷേ എനിക്ക് ആ പേടിയെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ എതിരാളിയായി നീ വരരുത്, അപ്പം നിന്നെ പറഞ്ഞു വിടണം. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ചിലർ ചോദിക്കുന്നുണ്ട്, ഇത് ആദ്യ ദിവസമല്ലേ, എല്ലാം മറന്ന് എല്ലാം പുറത്ത് ആദ്യത്തെ ദിവസം പോയി കൂടെ. നമ്മുടെ മുമ്പിലുള്ളത് 100 ദിവസം മാത്രമാണ്. അതിൽ ഓരോ ദിവസവും പ്രധാനപ്പെട്ടതാണ്. ആദ്യ ആഴ്ചയിൽ തന്നെ പുറത്താവുക എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഭയത്തോടെ തന്നെ കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നിന്റെ ഓരോ പ്രതിസന്ധിയെയും ഞാൻ കൂടുതലായിട്ട് എടുക്കുന്നത്. പക്ഷേ ഇനി നിന്നോട് അതും പറഞ്ഞ് ഞാൻ വരില്ല, നീ ധൈര്യമായിട്ട് കളിക്കുക എന്ന് പറയുകയാണ് രതീഷ്. രതീഷിന് കൃത്യമായ ഗെയിം പ്ലാൻ ഉണ്ടെന്നും എങ്ങനെയും എന്തൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണമെന്നും നല്ല ബോധ്യമുള്ള ഒരാളാണ്. പക്ഷേ ജാൻമണിയെ ഇപ്പോൾ തകർത്തെറിഞ്ഞാൽ, അവൾ സങ്കടപ്പെട്ടിരുന്നാൽ, അവൾ ഒറ്റയ്ക്കായാൽ പഴയ രജിസ്ട്രാർ ജാൻമണിയിലൂടെ തിരിച്ചു വരുമോ എന്ന ഭയം ശരിക്കും പറഞ്ഞാൽ അയാൾക്കുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും അത് ഒരു പ്രതിസന്ധിയാണെന്ന് രതീഷ് എന്ന കണ്ണേട്ടൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ്. രാവിലെ ആ ഗ്യാസിൽ സിഗരറ്റ് വലിച്ചത് തന്നെയാണ് പ്രതിസന്ധിയുടെ തുടക്കമായിട്ടത് വരുന്നത്. അപ്പോൾ അവിടെ സിജോയുടെ ഒരു തകർപ്പൻ ഡയലോഗുണ്ട്. എപ്പോഴും ജാൻമണിക്കൊപ്പം നിന്നുകൊണ്ട് അയാൾ പറയുന്നത് കേട്ട് സിജോയിലേക്ക് സപ്പോർട്ട് പോകുമോ എന്ന് പേടിച്ച് രതീഷ് പറഞ്ഞതാകുമോ അത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. രതീഷിൻ്റെ ഇതുവരെയുള്ള ഗെയിം പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? കമൻ്റായി രേഖപ്പെടുത്തൂ.